നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. നാട്ടിൽ തൊഴിൽ തേടുന്ന അനേക ലക്ഷങ്ങളുടെ പ്രതീക്ഷയും വിശ്വാസവുമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഈ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് മേൽ ചെറിയൊരു നിഴൽ വീഴുന്നത് പോലും അതീവ ഗൗരവമാർന്ന വിഷയമാണ്. PSC റാങ്ക് പട്ടിക പുറത്തു വരുന്നതിന് മുമ്പ് ചില പരിശീലന കേന്ദ്രങ്ങൾ റാങ്ക് പട്ടികയുടെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നു. റാങ്ക് പട്ടികയിലെ ആകെ എണ്ണം മുതൽ കട്ട് ഓഫ് മാർക്ക് വരെ ഇവർ മുൻകൂട്ടി അറിയിക്കുന്നു. ഇവരുടെ അവകാശവാദത്തിൽ കഴമ്പുണ്ടെന്നാണ് പല ഉദ്യോഗാർത്ഥികളും കരുതുന്നത്. എന്നാൽ ഇത് പൂർണ്ണ തട്ടിപ്പാണെന്ന് PSC വ്യക്തമാക്കുന്നു. തെളിവ് സഹിതം ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്ന് ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുമെന്ന് PSC ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. PSC റാങ്ക് ലിസ്റ്റ് ചോർച്ചയോ തട്ടിപ്പോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471-354-2100. പാലക്കാട് നിന്ന് ജിതിനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ജിതിൻ, ഈ വാർത്ത കണ്ടു കാണുമല്ലോ, ചില പരിശീലന കേന്ദ്രങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ ഓരോ ജില്ല തിരിച്ച് ഇന്നാണ് റാങ്കിൻ്റെ പട്ടിക, ഇത്ര പേരാണ് അതിൽ വരാൻ പോകുന്നത് എന്നെല്ലാം നൽകുന്നുണ്ട്. പല ഉദ്യോഗാർത്ഥികളും അത് വിശ്വസിക്കുന്നുമുണ്ട്. തട്ടിപ്പാണെന്നാണ് PSC പറയുന്നത്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇല്ല, അതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം നമുക്ക് അതിനെക്കുറിച്ച് പോലീസ് എന്തെങ്കിലും അന്വേഷണമൊന്നും, നമ്മൾ ഏതെങ്കിലും വിശ്വസനീയമായ സംവിധാനങ്ങൾ അന്വേഷിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ അതൊക്കെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. പിന്നെ നമ്മൾ നോക്കേണ്ടത് കേരള PSC എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൽ എത്ര മെമ്പർമാരുണ്ട് നോക്കൂ. ഉത്തർപ്രദേശ് പോലെ വലിയ വലിയ PSCകളിൽ പോലും ഇത്ര മെമ്പർമാരില്ല, ഇത്ര സൗകര്യങ്ങൾ കൊടുക്കും. ഇത്രയും ആളുകൾ ഉണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും നമ്മളെ PSC മെമ്പർമാർ എന്തിനാണ് അതിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും സൗകര്യങ്ങൾ അവിടെ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഇത്രയും മെമ്പർമാരെ തേക്ക് നമുക്ക് നേർച്ചയൊന്നുമില്ലല്ലോ. ഇതിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും അംഗങ്ങൾ ഉണ്ടായിട്ട് അവർക്ക് കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനമാണ് പാലക്കാട് നിന്ന് ജിതിൻ ഉന്നയിക്കുന്നത്. വഴിക്കടവിൽ നിന്നും ഉമ്മറാണ്. ശ്രീ ഉമ്മർ, താങ്കൾക്ക് പറയാം. PSC എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ഇപ്പൊ പല പ്രാവശ്യമായി സംശയത്തിന്റെ നിലയിലേക്ക് സംശയത്തിന്റെ മുൾമുനയിലേക്ക് നീങ്ങിയിട്ടു. കഴിഞ്ഞ പ്രാവശ്യം പോലീസിന്റെ ഒരു കേസ് വന്നു ഇതേപോലെ തന്നെ പ്രശ്നം വന്നത്. ഇപ്പൊ ലക്ഷണത്തിന്റെ ടെലഗ്രാം അവരെ റിസ്ക് പ്രസിദ്ധീകരിക്കുന്ന മുമ്പ് ടെലഗ്രാം അവരെ കോച്ചിങ് സെന്ററുകാർക്കൊക്കെ ലിസ്റ്റുകളും കൊടുത്തു. അതിന്റെ നിയമന എത്ര ആൾക്കാർ ലിസ്റ്റിൽ വന്നു എന്നിവരെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ഒരു എന്താണ് ജനങ്ങളോട് ഇവർക്ക് പറയാനുള്ളത്? എന്താണ് ഇതിന് തട്ടിച്ച് ഇതിനെ ബന്ധപ്പെട്ടവർക്കുണ്ടെന്നുള്ള കാര്യം നോക്കാൻ ഉറപ്പല്ല. ഒരു സ്വകാര്യത നിലനിർത്താൻ കഴിയില്ല എങ്കിൽ പിന്നെ ഇവരൊക്കെ ഡാഷ്ബോർഡ് പഠിക്കാൻ വേണ്ടി ഗുജറാത്തിക്ക് പോണ സൈസ് ആൾക്കാരെ ഇടയിൽ എന്താണ് ഇവിടുത്തെ സാധാരണ തൊഴിലന്വേഷണങ്ങളിലെ ഒരു സെക്യൂരിറ്റി? PSC ഉറപ്പിച്ച് പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടുള്ള, ഇത് പൂർണ്ണമായും തട്ടിപ്പാണ് എന്നാണ്. ഇതിനെക്കുറിച്ച് വിജിലൻസിൽ അന്വേഷണം നടത്താമെന്നാണ് പറയുന്നത് ചെയർമാൻ. സജീർ ഹുസൈൻ വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കാൻ സംവിധാനം ചെയ്യട്ടെ, ഇതിന്റെ മുമ്പത്തതും കൂടി ഒന്ന് അന്വേഷിക്കട്ടെ. ഇയാൾ കേറിയ ശേഷമാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇവിടെ വന്നത്. സജീർ ഹുസൈൻ ഇതിന് എന്ന് ചേർന്ന സ്ഥാനം ഏറ്റെടുത്തു അന്ന് മുതലേ ഇത് പ്രശ്നം. ഒന്നുകിൽ അദ്ദേഹത്തിന് ഇതിനെ പറ്റി അറിയില്ല, അതല്ലെങ്കിൽ അവരെല്ലാം സ്റ്റാഫുകളൊക്കെ വരും ഒരു പിൻവാതി നിയമനത്തെ ഉദ്യോഗം ആൾക്കാരാണ്. ഒരു ഒരു മനുഷ്യൻ പഠിച്ച് എല്ലാം എത്തിയിട്ട് PSC ടെസ്റ്റ് എഴുതി അതിന്റെ അകത്ത് എഴുതി ചോർന്ന് പോകുക, അതല്ലെങ്കിൽ അതിന്റെ അകത്ത് സ്വകാര്യം നഷ്ടപ്പെടാന്ന് പറയുമ്പോൾ മാനസികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരെ വലിയ പ്രതീക്ഷയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തെ സംബന്ധിച്ച് പ്രതീക്ഷയല്ലേ PSC. അതിന് നശിപ്പിക്കുന്ന രീതിയിലാണല്ലോ ഇവരെ ഇവരെ എത്രാമത്തെ പ്രാവശ്യം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമാണത്. ഇദ്ദേഹം നേരിട്ട് ഈ ആരെ കൊണ്ട് അന്വേഷിക്കാൻ പറ്റി അന്വേഷിക്കട്ടെ. ഇത് എങ്ങനെ ടെലഗ്രാമിലേക്ക് പോയി എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അതിന് ഉത്തരവാദിത്തം ഇയാൾ ഏറ്റെടുക്കണം. ചെയർമാനും ചെയർമാൻ പറയുന്നത് അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്ന് ഒരു ചോർച്ച ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് ഇവർ ഇത്തരത്തിൽ വ്യാജമായിട്ടാണോ തയ്യാറാക്കുന്നത്? അത് സംബന്ധിച്ച് ഒരു വിജിലൻസിന് തന്നെ ഒരു അന്വേഷണം നടത്തട്ടെ, അതിൽ സത്യാവസ്ഥ ജനങ്ങളും ഉദ്യോഗാർത്ഥികളും ബോധ്യപ്പെടട്ടെ എന്നാണ് പറയുന്നത്. അല്ല, ബോധ്യപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ പോരാന്നേ, അത് നടപടി എടുത്താൽ സംവിധാനം അദ്ദേഹം ചെയ്യണ്ടേ. ഇത് വായും കൊണ്ട് പത്രക്കാരുടെ മുമ്പിൽ പറഞ്ഞാൽ പോരാ. ഇതിന്റെ മുമ്പ് നിങ്ങൾക്കറിയില്ല പോലീസിന്റെ അന്വേഷണം. പോലീസുകാർ രണ്ടാളെ, രണ്ട് ക്രിമിനൽ പോലീസുകാരായിരുന്നു ആ ലിസ്റ്റിൽ വന്നത്. പരീക്ഷ ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് ഉദ്യോഗസ്ഥന്മാരായിട്ട് വന്നത്. അത് സെക്യൂർ ഹുസൈൻ അല്ല അന്ന് PSCന്റെ ചെയർമാന്. അതാണ് നമ്മൾ പറഞ്ഞത്. ഒരുപാട് പ്രതീക്ഷകളിൽ ഒരുപാട് ആൾക്കാർ പഠിച്ച് കണ്ണി കണ്ട കൂലിപ്പണിക്ക് പോയി കണ്ട് പഠിച്ചുണ്ടാക്കിയതാണത്. കൂലിപ്പണിക്ക് പോയി ഊണും ഉറക്കമില്ലാതെ പഠിച്ചുണ്ടാക്കിയ ആൾക്കാരൊക്കെ അടിയിൽ പോയിട്ട് എവിടുന്നേലും പറഞ്ഞ ആൾക്കാരും ഒരു ശരിക്കും സംവിധാനമാണ് വരുന്നത്. ഇതിന് നമുക്ക് രാഷ്ട്രീയം എന്നല്ല നമ്മൾ പറയാതെ ഒരു യുവതയെ മാനസികമായിട്ട് നശിപ്പിക്ക, അതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇതിന്റെ അവസ്ഥ?
ഈ കേരളത്തിൽ ഇങ്ങനെ ഈ പി എസ് സി കോച്ചിങ് സെന്ററുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ നേരത്തെയും വലിയ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അവർ പറയുന്ന അനുസരിച്ച് അവരുടെ തെളിവുകൾ സഹിതമാണ്. ആ തെളിവുകളിൽ എത്രത്തോളം ശരിയായ തെളിവുകളാണ് എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇങ്ങനത്തെ ഒരു മാഫിയ കേരളത്തിൽ നിലനിൽക്കുന്നു. ഇതോടുകൂടി തീരും, ഇതോടുകൂടി അവസാനിച്ചു എന്നുള്ള കാര്യം വേറെന്താണ്? നിങ്ങളെ പേരെന്താ എഴുതി? എന്റെ പേര് ഉമ്മർ പാറക്കൽ വഴിക്കടവാണ്, എഴുതി വെച്ചോ. ഞാൻ സമാധാനമല്ല. ശരി, ഓക്കെ. മറ്റൊരു പ്രേക്ഷകർ കൂടിയുണ്ട്, ലൈലയാണ്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്, ഇത്തരത്തിൽ ഇവർ ചില തട്ടിപ്പ്, ഈ പരീക്ഷ പരിശീലന കേന്ദ്രക്കാർ നടത്തുന്ന തട്ടിപ്പാണോ, അതോ ഇവർക്ക് ഈ പി എസ് സിയിലൊക്കെ കടന്നു കയറാനും അവിടുത്തെ അതീവ രഹസ്യമായ വിവരങ്ങൾ ചോർത്തിയെടുക്കാനും ഒക്കെ ഉള്ള കഴിവ് അവർക്കുണ്ടാകുമോ? അത് കഴിവ് എങ്ങനെയാന്നുള്ളതല്ല, ഈ ഷോർട്ട് ലിസ്റ്റ് ഒന്ന് പ്രഖ്യാപിക്കുകയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. LDC ഷോർട്ട് ലിസ്റ്റ് ഒന്ന് പ്രഖ്യാപിക്കുവോ, അതോ ഈ മെസ്സേജ് മാത്രം അയക്കുന്നുള്ളൂ? വിദ്യാർത്ഥികളാകെ ആകെ ഡൗൺ ആയിട്ട് എല്ലാ വിദ്യാർത്ഥികളും, അവര് എന്ത് ചെയ്യേണ്ടതുമല്ല അറിയാൻ പാടാത്തൊരവസ്ഥയാണ്. ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് ഒന്ന് പ്രഖ്യാപിക്കുവോ, ഇത് തട്ടിപ്പിനിരയായി അതിന്റെ കൂടെ നിൽക്കാതെ ഇത് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിക്ക് ഒന്ന് കുട്ടികൾക്ക് ഇതായിട്ട് വിടുവല്ലോ അറിയാൻ വേണ്ടിയിട്ട്. ബി എസ് സി അങ്ങനെ ഷോർട്ട് ലിസ്റ്റിന് അധികം വൈകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് കൃത്യമായി നമുക്കറിയില്ല എപ്പോഴാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. അതല്ല, പി എസ് സിയുടെ തീരുമാനമാണ്. പി എസ് സി ഇത്തരം കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ പലപ്പോഴും വൈകാറുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും ഉണ്ട്. ശരി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് രാധാകൃഷ്ണനാണ്. ശ്രീ രാധാകൃഷ്ണൻ, കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ വലിയ വിശ്വാസവും പ്രതീക്ഷയുമൊക്കെയാണ് പി എസ് സി. ഈ ചില പരീക്ഷാ പരിശീലന കേന്ദ്രക്കാർ നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ, അതിലവർ ശരിയായി തന്നെ പി എസ് സിയെ തട്ടിപ്പ് നടത്തുന്നതാണോ, അതോ ഇവർ ചുമ്മാതെ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കുന്നതാണോ, എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? കേരളത്തിൽ നമുക്ക് ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സി എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ പി എസ് സി ആ വിശ്വസനീയമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും വളരെ 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 പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടത്, നമ്മുടെ രാഷ്ട്രീയ പ്രതിനിധികളെ ഒരിക്കലും പി എസ് സിയുടെ മെമ്പർമാരായിട്ട് നോമിനേറ്റ് ചെയ്യരുത്. അതുവഴി ചോരാനുള്ള പല സാധ്യതകളും പല കാര്യങ്ങളും ചോർത്താനും പല സംവിധാനങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതിനകത്തൊരു ജുഡീഷ്യറി സംവിധാനത്തിലുള്ള അതേപോലുള്ള ഉയർന്ന യോഗ്യതയുള്ള കക്ഷികളെ ഇതിലേക്ക് പി എസ് സിയുടെ മെമ്പർമാരായിട്ട് നിയമിക്കണം. ഇപ്പൊ തന്നെ 6 വർഷമായിട്ട് പി എസ് സി മെമ്പറായിട്ടിരുന്നിട്ട് 70,000-80,000 രൂപ പെൻഷൻ വാങ്ങി 6 വർഷത്തേക്ക് പോവുകയല്ലേ? പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനം ശരിക്കും ഫലവത്തായിട്ട് പി എസ് സിക്ക് ഇപ്പോൾ ലഭിക്കുന്നതായിട്ട് കാണുന്നത്. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ള പി എസ് സി അംഗങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പി എസ് സി അംഗങ്ങളെ പോലെ ധാർമ്മികമായും എല്ലാ തരത്തിലും ഉയർന്നു നിൽക്കുന്നവരല്ല എന്നാണോ താങ്കൾ പറയുന്നത്? ആ കറക്റ്റ്, ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അവർ നിറവേറ്റുന്നതായിട്ട് ഇപ്പോൾ കാണുന്നില്ല. അതാ യോഗ്യരായ ജുഡീഷ്യറിക്ക് നിയമിക്കുന്നതിന് ചൊല്ലിയുമായിട്ടുള്ള നല്ല വിദ്യാഭ്യാസമുള്ള നല്ല കക്ഷികളെ ഇതിനകത്ത് നോമിനേറ്റ് ചെയ്തില്ലെങ്കിൽ, ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ വളരെ വളരെ മോശമായി ഇതാകപ്പെടും. ശരി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്നും പ്രവീണാണ്. ശ്രീ പ്രവീൺ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായമുള്ളത്? ഹലോ, ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാലേ, നമ്മളിപ്പം പി എസ് സി ഇപ്പോൾ 2 ഘട്ടമായ സമയം തൊട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഭയങ്കരമായിട്ട് ഇതിനകത്ത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഒരു എക്സാമിൻ്റെ സ്ഥാനത്ത് 2 എക്സാം, അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്, അതിന് ലിസ്റ്റ് വരുന്നു, അപ്പം തന്നെ നിയമനങ്ങൾ ഒരുപാട് കാലതാമസം വരുന്നുണ്ട്. അപ്പം ആ സമയത്താണ് ഇങ്ങനെയുള്ള കുറെ കോച്ചിങ് സെന്ററുകാർ ഒരു എക്സാമിന് വരെ 2 എക്സാം എന്ന് പറയുമ്പോൾ അവരത് കൂടുതലായിട്ട് അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കാര്യം അവർക്ക് ഈ എന്താ ഓൺലൈൻ പ്രിപ്പറേഷൻ, അതുകൊണ്ടൊക്കെ തന്നെ ആപ്പ് അങ്ങനെ പറഞ്ഞ 5,000-10,000 രൂപ ഈ ആപ്പ് നിങ്ങൾ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൂടുതലും ഉദ്യോഗാർത്ഥികളെ, ഒരു ജോലി വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ അവർ അതിലേക്ക് ആകർഷിക്കുകയാണ്. അപ്പോൾ അതിന് അവർ എത്ര രൂപ വേണമെന്നും കഷ്ടപ്പെട്ട് അവർ കൊടുക്കാൻ തയ്യാറാവുകയാണ്. അപ്പൊ ഇതിനകത്തുള്ള വിശ്വസ്തത എന്ന് പറയുന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പി എസ് സി ജോലി വളരെ സ്വപ്നമായിട്ട് കാണുന്ന, വളരെ കഷ്ടപ്പെട്ട്, അങ്ങനെ വിശ്വാസ്യത ഇല്ലാതാവുന്നു എന്ന് പൂർണ്ണമായും പറയാൻ കഴിയുമോ? ഇത് പി എസ് സിയുടെ ചെയർമാൻ പറഞ്ഞത്, ഇക്കാര്യം നമ്മൾ ഈ വാർത്താ തെളിവ് സഹിതമാണ് പുറത്തു കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു സംശയമുണ്ട്, അക്കാര്യത്തിൽ ഇവർ പറയുന്നത് ശരിയാണോ? അക്കാര്യത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം നടക്കാൻ തയ്യാറാകാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, പൂർണ്ണമായും അങ്ങനെ സംഭവിക്കുന്നതല്ല ഞാൻ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഒരു പൊതുവായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടികളിൽ ഇതൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒരു ഭാഗത്ത് നിന്നും ഒരാൾ കൃത്യമായിട്ട് സിലബസ് പറയുകയും അല്ലെങ്കിൽ ഇന്ന ഇന്ന ക്വസ്റ്റ്യനുകൾ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോഴത്തേക്ക് അവർക്കൊരു ഇതിന്റെ ഒരു വിശ്വസ്തത. കാരണം പറഞ്ഞാൽ വർഷങ്ങളായിട്ട് നമ്മൾ ഈ റിക്രൂട്ടിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ബോഡിയാണ്. അപ്പൊ നമ്മുടെ ഒരു ഏറ്റവും കൂടുതൽ എന്താ പറയുന്ന ഒരു അഴിമതിയിൽ ഇല്ലാതെ എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്ന ഒരു നിയമനമാണ് സർക്കാർ നിയമനം എന്ന് പറയുന്നത്. ശരി, എന്തായാലും താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ജനങ്ങളിൽ വിശ്വാസ്യത, ധാർമ്മികത നിലനിർത്തുന്നതിൽ പി എസ് സി
അത് എപ്പോഴും ഉറപ്പാക്കണം. അത് ഒരു കാരണവശാലും അതിനുമേൽ കളങ്കം വീഴരുത്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, ആലപ്പുഴയിൽ നിന്നും രാജനാണ്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ, പറയാം. ആ സാറേ, ഇപ്പൊ പി എസ് സി ഇപ്പൊ പല പ്രാവശ്യമായ എന്നാ വരനും പോലീസിലാണെങ്കിലും ഒന്നാം റാങ്കിലൊക്കെ വന്നു. ഈ കണക്കിന് പാർട്ടി ഓഫീസിൽ നമ്മള് എന്താ കൊടുത്താ പോരെ? പാർട്ടി നിയന്ത്രിക്കും. ഏതെങ്കിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയല്ല ഇപ്പോൾ വന്നത്. ചില പരിശീലന കേന്ദ്രങ്ങൾ അവരുടെ ടെലിഗ്രാം ആപ്പുകളിലൂടെയും അവരുടെ ആപ്പുകളിലൂടെയും മറ്റും അവർ ഇവിടുത്തെ ചില രഹസ്യമായ വിവരങ്ങൾ, റാങ്ക് ലിസ്റ്റിൽ എത്ര പേർ വരും, ഓരോ റാങ്ക് ലിസ്റ്റിലും എത്രയാണ് കട്ട് ഓഫ് മാർക്ക്, ഇതെല്ലാം ആ രഹസ്യ വിവരങ്ങൾ, അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട വിവരങ്ങൾ അവർ പി എസ് സി പുറത്തുവിടുന്നതിന് മുമ്പ് പുറത്തുവിടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം. ശരി, മറ്റൊരു പ്രേക്ഷകരുണ്ട്, പാലക്കാട് നിന്നും സുമേഷാണ്. ശ്രീ സുമേഷ്, താങ്കൾക്ക് പറയാം. ഹലോ, പറയൂ. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ശരിക്കും ഒരു നഷ്ടം തന്നെയാണ്. ഈ പി എസ് സിയെ തന്നെ ചോദ്യം ചെയ്യുന്ന പോലാണ് റാങ്ക് ലിസ്റ്റിലൊക്കെ മുന്നേ തന്നെ ചോരുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല, ചിലപ്പോൾ പ്രഡിക്ഷൻ ആയിരിക്കാം. എങ്കിൽ തന്നെ പി എസ് സി ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് വിജിലൻസ് നമ്മൾ അന്വേഷിക്കാന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ തന്നെയും ഇനി അന്വേഷണം വന്ന് വീണ്ടും ലിസ്റ്റ് വരാൻ വൈകല്ലാതെ മുമ്പോട്ടൊന്നും നടക്കില്ല. കുട്ടികളെല്ലാരും വീണ്ടും നേരത്തെ തന്നെ പോലീസിന്റെ ലിസ്റ്റ് വന്നിട്ട് പ്രശ്നം ഉണ്ടായതാണ്, അറിയാവുന്നല്ലേ. അതെ സുമേഷ്, ഇവർ ചെയ്തത് സത്യമാണെങ്കിലും അല്ലെങ്കിലും, ചോർത്തിയതാണെങ്കിലും ചോർത്താതെ ഇവർ കബളിപ്പിച്ചാണെങ്കിലും രണ്ടായാലും ക്രൈമാണ്. ഗുരുതരമായ രീതിയിലേക്ക് ആളുകളെ കബളിപ്പിക്കലാണ് ഇവർ. അതെ അതെ, ഈ കബളിപ്പിക്കലിന് ഒരു അന്വേഷണം വരുന്നവരും ഈ ലിസ്റ്റ് വരാൻ വീണ്ടും വീണ്ടും ലേറ്റ് ആവുകയല്ലേ ചെയ്യുന്നത്. ഓരോ ഉദ്യോഗാർത്ഥിയും വീണ്ടും കിടന്ന് കഷ്ടപ്പെടില്ല. ഇപ്പത്തെ ലിസ്റ്റ് വരെ 8 മാസമായി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. ശരി, ഇതിന്റെ പേരിൽ ലിസ്റ്റ് വൈകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും താങ്കളുടെ ആശങ്ക അതീവ ഗൗരവമായ ആശങ്കയാണ്. ലിസ്റ്റ് ഓരോ ദിവസം വൈകുന്നതോറും അത്രത്തോളം പേരുടെ പ്രതീക്ഷയാണ് ഓരോ ദിവസവും നീട്ടി വെക്കേണ്ടി വരുന്നത്. മറ്റൊരു പ്രേക്ഷകരുണ്ട്, കൊല്ലത്തുനിന്നും ലീലാമണിയാണ്. ലീലാമണി, പറയാം. സാറേ, ഈ പി എസ് സിക്ക് എഴുതി, എന്റെ മോള് പി എസ് സിക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടികളെയൊക്കെ ഇട്ടിട്ടാണ് രാത്രി ഉറക്കണം. ഈ റാങ്ക് ലിസ്റ്റിന്റെ ഈ കട്ട് ഓഫ് മാർക്കും വരുന്നില്ല, ഒന്നും വരുന്നില്ല. ചിലർക്കൊക്കെ ഇങ്ങനെ പിന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ അയക്കുന്നു. ഇവരൊക്കെ ആശങ്കയിലാണല്ലോ സാറേ. അല്ല, ഇപ്പോഴത്തെ ഒരു വിഷയം ഈ ഇതിന്റെ ചില രഹസ്യങ്ങൾ സംബന്ധിച്ച് ചില പരിശീലന കേന്ദ്രങ്ങളുടെ ആപ്പുകൾ വഴി അവർ പുറത്തുവിടുന്നു എന്നുള്ളതാണ്. അവർ പുറത്തുവിടുന്ന പോലും പൂർണ്ണമായും പി എസ് സിയിൽ നിന്ന് ചോർത്തിയതാണോ അതോ അവർ വ്യാജമായി ഉണ്ടാക്കിയതാണോ എന്നതിലാണ് ഇപ്പോഴും സംശയം നിൽക്കുന്നത്. ഇത് തന്നെയുമല്ല, ക്വസ്റ്റ്യൻ ഇട്ടിട്ട് പിന്നെ ക്വസ്റ്റ്യനകത്ത് ഒരുപാട് തെറ്റുവശങ്ങളുണ്ടെന്ന് പറഞ്ഞ് പിന്നെയും പിന്നെ 2-3 കീകളും ഇത് നോക്കി നോക്കി ഞങ്ങളുടെ ഉപ്പടു വരുവാന്നല്ലോ സാറേ. ഇതിനൊരു പരിഹാരമുണ്ട്. ശരി, ഇത് വൈകുന്നു, വല്ലാതെ ലിസ്റ്റുകൾ വൈകുന്നത് എപ്പോഴും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ ആശങ്കയാണ്. ഒരു സർക്കാർ ജോലി എന്ന പ്രതീക്ഷയിൽ വലിയ അധ്വാനമെടുക്കുന്നവർക്ക് ഒരു ദിവസം വൈകുന്നത് പോലും വലിയ ആശങ്ക തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നു. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, പ്രമോദാണ്. പ്രമോദ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് വേറൊന്നുമല്ല, സംഭവം നമ്മുടെ ഇപ്പൊ ഈ 2 പരീക്ഷ ആയിട്ടുണ്ടായിരുന്നു. ഈ 2 പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഏജ് ഓവറായി കഴിഞ്ഞാൽ ഇത്രയും ലിസ്റ്റിങ്ങിനെ ഈ നീട്ടി നീട്ടി വിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണെങ്കിൽ കറക്റ്റാ അത് ഇവാലുവേഷൻ ഒന്നും കറക്റ്റാ ചെയ്യുന്നില്ല. അതുപോയിട്ട് ഇവർ ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞ പിൻവാതിൽ നിയമം കുറച്ച് കൂടുതൽ ആണ് ഉണ്ടാകും. പി എസ് സിയിൽ അങ്ങനെ ഒരു പിൻവാതിൽ നിയമനം എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അത് 100%. കാര്യം എന്ന് പറഞ്ഞാൽ പ്രസിന്റെ ഒരു ടെസ്റ്റ് ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതില് ഇപ്പം പിന്മാല നിയമം എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ഇപ്പം റാങ്ക് ഹോൾഡേഴ്സ് എല്ലാം അന്വേഷിച്ച സമയത്ത് അവര് പറയുന്ന പറഞ്ഞാൽ അതില് ആശ്രിത നിയമനം ഉണ്ടെന്നാണ് അവര് പറയുന്നത്. ആശ്രിത നിയമനം സ്വാഭാവികമായും നമ്മുടെ നിയമത്തിന്റെ ഭാഗമായി വരുന്നതല്ലേ? ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ഇപ്പൊ ഏജ് ഓവറായി കഴിഞ്ഞാൽ ഇനിയിപ്പോ നമുക്ക് ഇനിയിപ്പോ ആ ഒരു സ്വപ്നം കാണാൻ പറ്റുമോ? അതൊരു വലിയ പ്രശ്നം തന്നെയാണ് താങ്കൾ പറയുന്നത്, ഉന്നയിക്കുന്നത്. ഇതൊരു കാര്യം എന്ന് പറയാം, അവര് ഇത്രയും ഇങ്ങനെ ബുദ്ധിമുട്ടി ഇത്രയും 2 നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം മാത്രമേ പരീക്ഷ ചെയ്താൽ മതി. ഇപ്പൊ 2 പ്രാവശ്യമാണ് പരീക്ഷണം. മറ്റൊരു പ്രാവശ്യത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആലപ്പുഴയിൽ നിന്നും തമ്പാനാണ്. ശ്രീ തമ്പാൻ, താങ്കൾക്ക് പറയാം. തമ്പാന്റെ ലൈനിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. പാലക്കാട് നിന്നും വിഷ്ണുവാണ്. വിഷ്ണു, പി എസ് സിക്ക് മേൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു കരിനിഴൽ വീണിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത് ഈ ആപ്പ് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഈ പരിശീലന കേന്ദ്രങ്ങൾ വ്യാജമായി ഉണ്ടാക്കിയതാവാം, അല്ലെങ്കിൽ അവർ പി എസ് സിയിൽ നിന്ന് ചോർത്തിയതാവും. എന്തായാലും ഇത് സംബന്ധിച്ചൊരു വിജിലൻസ് അന്വേഷണം വേണം, അതിനാവശ്യപ്പെടാമെന്ന് തന്നെയാണ് പി എസ് സി ചെയർമാനും പറയുന്നത്. നമ്മളാണ് രാവിലെ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതിന് പിന്നാലെയാണ് ഈ ഗൗരവമായ വിഷയം വന്നപ്പോൾ അങ്ങനെ ഒരു വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യവും അദ്ദേഹം പറഞ്ഞത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ലിസ്റ്റാണ് LDC. അതെ, ഒരുപാട് പ്രതീക്ഷ LDC.
അതെ, ഒരുപാട് ആളുകൾ ഞാൻ അടക്കമുള്ള ഒരുപാട് വ്യക്തികൾ ഒരുപാട് പ്രതീക്ഷയോടെ നോക്കി കാണുന്നതാണ് നമ്മുടെ എൽ ഡി സി എന്ന് പറയുന്നത്. നന്നായി പഠിച്ചു എഴുതിയിരുന്നോ? തീർച്ചയായിട്ടും നന്നായിട്ട്. ഒരുപാട് ഇപ്പോ കൊറോണയൊക്കെ ആയതുകൊണ്ട് കുറച്ച് വർഷങ്ങളോളം എന്താ നമുക്ക് ഗ്യാപ്പ് വന്നു, അതനുസരിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് എഴുതിയത് തന്നെയാണ്. ഇപ്പൊ ഈ ഒരു ആപ്പ് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും ഇത് വന്നതാണോ? ഇപ്പോൾ നമ്മൾ കാണിക്കുന്നൊക്കെ വന്നതാണോ? സാർ അത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് അതിനൊരു റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും കട്ട് ഓഫ് പ്രെഡിക്ട് ചെയ്യാറുണ്ട്. ഇത്ര പേരുടെ ഇത് ഒരു ലിസ്റ്റും വരാതിരിക്കുന്ന സമയത്ത് നമുക്കത് മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ ഇത് കറക്റ്റ് ആണോ. ഏതൊരു യൂട്യൂബ് നമുക്ക് എടുത്തു നോക്കിയാലും അവർ ഓൾറെഡി കട്ട് ഓഫ് പ്രെഡിക്ട് ചെയ്യാറുണ്ട്. അത് ശരിയാവാറില്ല. നമ്മൾ പറയുന്നത് ഒരാൾ ഇവർ ഇനി നിങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയാണ്, അതിൽ തന്നെ ഒരു വോയിസിൽ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ പി എസ് സി പുറത്തിറക്കുന്നതിന് മുമ്പ് തന്നെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് ഞങ്ങൾ പറയാമെന്ന്. അതെ സർ, പക്ഷെ ഞങ്ങൾ ഓരോ ജില്ലയിലും റാങ്ക് ലിസ്റ്റിൽ ഇത്ര പേരാണ് വരുന്നത് എന്നൊക്കെ ഇവർ ഒന്നുകിൽ പി എസ് സിയിൽ നിന്ന് ചോർത്തി അറിയുന്നു, അല്ലെങ്കിൽ ഇവർ വ്യാജമായി ഉണ്ടാക്കുന്നു. രണ്ടായാലും ക്രൈം തന്നെയല്ലേ? തീർച്ചയായിട്ടും സർ. അതിപ്പോ നമ്മൾ ഏതൊരു യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ കട്ട് ഓഫ് പ്രെഡിക്ഷൻ, എത്ര പേരെ ലിസ്റ്റ് ഉണ്ടായിരിക്കും. കാരണം ആദ്യമായിട്ടാണ് പി എസ് സി ഇങ്ങനെ ഒരു രണ്ട് ഘട്ടമായിട്ട് പരീക്ഷ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്കും അറിയില്ല അതിപ്പോ എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് എത്ര പേർക്ക് എന്താ നിയമനം ഉണ്ടാവും, ഏത് രീതിയിലാണ് നിയമനം നടത്താൻ പോകുന്നത്, എന്തിന്റെ ബേസിസിലാണ് നമുക്ക് ഇത്ര പേരെ ഉൾക്കൊള്ളിക്കുക എന്നുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആരും ഇതിലുള്ള ഓരോരുത്തർ ഒരാൾ പോലും ഇതിനെ കുറിച്ച് വല്ലാണ്ട് റിയാക്ട് ചെയ്യുന്നത്. കാരണം നമുക്കിത് വെയിറ്റ് ചെയ്തിരിക്കുക, കാരണം ഫുള്ള് നമ്മൾ പി എസ് സി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ താങ്കൾക്ക് തോന്നുന്നത് ഇത് പിന്നെ പി എസ് സിയിൽ നിന്ന് ഇവർ ചോർത്തുന്നതാണോ അതോ ഈ നിങ്ങളെ ഇവർ കബളിപ്പിക്കുന്നതാണോ? കബളിപ്പിക്കുന്നതാണ് എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനടക്കമുള്ള ഒരു വ്യക്തിയും ഇതിനെ കുറിച്ച് റിയാക്ട് ചെയ്യാതിരുന്നത്. അത് പിന്നെ ഇങ്ങനെ പറയും, അതിപ്പോ നമ്മള് നോർമലി എല്ലാവരും കാണുന്നത് വലിയ ക്രൈം അല്ലേ? ഒരു സർക്കാർ ജോലി എന്നൊക്കെ ഉള്ള പ്രതീക്ഷയിൽ എത്രയോ മാസങ്ങളോ വർഷങ്ങളോ കുത്തിയിരുന്ന് പഠിച്ച് ആ പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇതെല്ലാം നാണ്ട കൊടുക്കുന്നു, ഇത്രയാണ് വരുന്നത്, മറ്റത് ഇത്രയാണ് എണ്ണം വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അവരെ പറ്റിക്കുന്നത് ഒരു ക്രൂരത, ക്രൈം മാത്രമല്ല വല്ലാത്ത ക്രൂരതയും കൂടിയല്ലേ? തീർച്ചയായും സർ. പക്ഷെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിനെയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു ക്രൈമാണ് എന്നുള്ള ലെവലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരുപാട് മാസങ്ങളായി ഇതിനെ കുറിച്ച് പുറകിൽ വെയിറ്റ് ചെയ്തിട്ട് ഒരുപാട് ഏജ് ഓവർ ആയിട്ടുള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ നിലവിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ പോലും ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വന്നിട്ട് വേണം ഒന്ന് മാറാൻ, അല്ലെങ്കിൽ ഇത് എന്തായിരിക്കും എന്നെ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടാവും. വിഷ്ണു പാലക്കാട് നിന്നും ശ്രീവല്ലിയാണ്. ശ്രീവല്ലി താങ്കൾക്ക് പറയാം. ശരിയായി എക്സാം എഴുതണം, 27 വയസ്സായി, ഇന്ന് വരെ ഒന്നിലും വന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരാണ്ടിരിക്കുന്നത്? കുട്ടികളെ രാത്രി എല്ലാം പോയി പഠിച്ച് പ്രൈവറ്റായി ജോലി ചെയ്ത് എന്നിട്ടാ രാത്രി എല്ലാം പോയി പഠിച്ച് ഭക്ഷണമൊന്നും ഇല്ലാണ്ട് കയറിപ്പോയി. പരീക്ഷ എഴുതിയിട്ടുണ്ടോ? ഓ, കണ്ടമാനെ എഴുതിയിട്ടുണ്ട്. മകളുടെ പേര് ഉൾപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രേക്ഷകരുണ്ട് മുഴിക്കൽ നിന്നും, ബിജു ആണ്. ശ്രീ ബിജു, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് ഈ സ്വകാര്യ പരിശീലന കേന്ദ്രക്കാർ മനഃപൂർവ്വം ഉദ്യോഗാർത്ഥികളെ ചൂഷണം ചെയ്യുന്നതാണോ, അവരെ പറ്റിക്കുന്നതാണോ, അതോ അവർക്ക് കൃത്യമായ വിവരങ്ങൾ പി എസ് സിയിൽ നിന്ന് ലഭിക്കുന്ന ഒരവസ്ഥയുണ്ടോ? ഈ അടുത്ത കാലത്തായിട്ട് പി എസ് സിയുടെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് പി എസ് സിന്ന് തന്നെ ചോർത്തി കൊടുക്കുന്നതായിരിക്കാം എന്നാണ്. കാരണം പി എസ് സിയുടെ വിശ്വാസ്യത അടുത്ത കാലത്തായിട്ട് വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. ഈ പി എസ് സി അംഗങ്ങൾ പോലും അറിയരുത് ഇതിനെ കുറിച്ച് എന്നാണ് ഇവരുടെ വ്യവസ്ഥ. അത്രത്തോളം രഹസ്യമായിരിക്കണം, പുറത്തു വന്നിട്ടല്ലാതെ ആരും അറിയരുത് എന്നുള്ള വ്യവസ്ഥയിലൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അതാണ്, ഇനിയിപ്പോ ഇതൊരു കൃത്യമായിട്ടുള്ള വിജിലൻസ് അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിന്റെ കൃത്യമായ വിവരം നമുക്ക് വെളിവാകുകയുള്ളൂ. ഏതായാലും മറ്റൊരു പ്രേക്ഷക കൂടിയുണ്ട്, തിരുവനന്തപുരത്ത് നിന്നും രജനിയാണ്. രജനി, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ സാർ, ഇതിപ്പോ എന്തായാലും ഞങ്ങളെ പോലുള്ള ഏജ് ഓവറായിട്ട് ഈ എക്സാം എഴുതി വെയിറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോ ഞാനിപ്പോ ഇതൊന്നും അറിഞ്ഞ ഇത് ന്യൂസിൽ കാണുമ്പോഴേ അറിയുന്ന ഇങ്ങനെ ഒരു ലീക്കൗട്ട് ഉണ്ടായിന്ന്. നമ്മളാണ് രാവിലെ ഈ ന്യൂസ് നൽകിയത്. ചില പ്രധാന സൈറ്റുകളിൽ നേരത്തെ ആ സൈറ്റിലൊക്കെ അംഗമായിരുന്നവർ തന്നെ നമ്മളെ വിളിച്ചു പറഞ്ഞു അവരുമെല്ലാം കണ്ടതാണ്. അവരിങ്ങനെ രഹസ്യങ്ങൾ എന്ന മട്ടിൽ അവരിങ്ങനെ ചോർത്തി വിടുകയാണ്. അത് ചോർത്തിയതാണോ വ്യാജമായി ഉണ്ടാക്കിയതാണോ? അതാ എനിക്കും കണ്ടപ്പോ അതാ തോന്നി. ഇതുമായിട്ട് ബന്ധമുള്ള കണ്ടായിരുന്നോ ഇത് നേരത്തെ?
ഇല്ല, ഞാൻ ഈ ന്യൂസിൽ കണ്ടപ്പോഴാണ് കണ്ടത്, ഇങ്ങനെ ഒന്നും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്പർ, അതായത് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ലിസ്റ്റ് തന്നെയാണ് ഇവര് പി എസ് സിയും റിലീസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത് ലീക്കൌട്ട് ആയിരിക്കണമല്ലോ അല്ലേ. അപ്പൊ ഞാനും ഈ ലിസ്റ്റ് കണ്ടിട്ട് ഇപ്പൊ എനിക്ക് പേടിയാവുന്നു, കാരണം വളരെ കുറച്ച് പേരെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നമ്മളിപ്പം ട്രിവാൻഡ്രം ജില്ലയ്ക്ക് തന്നെ 1000 എബോൾ എൽ ഡി സി നിയമനം നടക്കുന്നൊരിടത്ത് ഇങ്ങനെ കുറച്ച് പേരെ ഇൻക്ലൂഡ് ചെയ്തൊരു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോലെ ലിസ്റ്റ് ഇതിനകത്ത് ഇല്ലേ? ഇല്ല, ഞാൻ ഈ നമ്പർ ഇപ്പൊ ഇതിലാ കാണുന്നേ ടി വി തന്നെ. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച ഒരു നമ്പറേ അല്ല, വളരെ കുറവാണ് ഈ കാണുന്നത്. ഈ നമ്പറിൽ നമ്മൾ രണ്ട് ഘട്ടം പ്രിലിംസ് പാസ്സായി മെയിൻ എഴുതി വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ പോലെ ഇനി ഇതിൽ ഇൻക്ലൂഡ് ആവാതിരുന്ന ലിസ്റ്റ് ഇങ്ങനെ ഷോർട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ ഇനി അവസരമേ ഇല്ല. ഇത് ഇതോടുകൂടി പി എസ് സി പഠനം അവസാനിപ്പിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു നിലപാടിലോട്ട് പി എസ് സി ഒരിക്കലും പോയില്ല. ഇതൊരിക്കലും ഇങ്ങനെ ഒരു ഫേക്ക് ആയിരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മളും ഫേക്ക് ആയിരിക്കട്ടെ എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഒരു സ്ഥാപനം ചോർത്തിയതായാലും അവർ മനഃപൂർവ്വം വ്യാജമായി ഉണ്ടാക്കിയതായാലും ചെയ്യുന്നത് കൊടും പാതകമാണ്. ഒരു തൊഴിലിനൊക്കെ വേണ്ടി ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് വലിയ പ്രതീക്ഷയോടുകൂടി നിൽക്കുമ്പോൾ അവരെ പറ്റിക്കുക എന്ന് പറയുന്നത്, അതും ഈ പരിശീലന കേന്ദ്രക്കാർ ഇത്തരത്തിൽ ചെയ്യുന്നത് വല്ലാത്ത ക്രൈം തന്നെയാണ്. എന്തായാലും അക്കാര്യത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രശ്നമുണ്ട്, സുബേറാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുബേർ, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരം. നമസ്കാരം, പറയൂ. ഇതിലിപ്പൊന്നും പറയാനല്ല, വെയിൽ തന്നെ വെള്ളതിന്നു പറയും. അതുപോലെ അപ്പോൾ താങ്കൾ പറയുന്നത് പി എസ് സിയിൽ നിന്ന് ആളുകൾ ചോർത്തി കൊടുക്കുന്നതാണ് ഇവർക്ക് എന്നാണോ? ആ, തീർച്ചയായിട്ടും പിടിപാടുന്ന ജോലി കിട്ടും, അല്ലെ ഒന്നും കിട്ടില്ല, അത്രേ ഉള്ളൂ. അല്ല, ഈ പരിശീലന കേന്ദ്രങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു സ്ഥാപനമാണ് പി എസ് സി. മറ്റ് പല മേഖലകളിലും പലതരത്തിലുള്ള അവിശ്വാസവും ശുപാർശയും മറ്റേതും പലതരത്തിലുള്ള ഇടപാടുകളും ഉള്ളപ്പോഴും വലിയ തോതിൽ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു സ്ഥാപനമാണ് പി എസ് സി. അതെ, പറഞ്ഞിട്ട് എന്താ കാര്യം, പിടിപാടുണ്ടെങ്കിൽ ജോലി കിട്ടും, അല്ലെ വെയിൽ തന്നെ വിളകുന്നു പോവും, വേറെ പ്രതീക്ഷിക്കാനൊന്നും ഇല്ല. ശരി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, മഞ്ഞക്കാലയിൽ നിന്നും ഹരിയാണ്. ഹരി പറയാം. സാറേ നമസ്കാരം, ഞാൻ മലപ്പുറത്താണ് പരീക്ഷ എഴുതിയത്. ശരി, അപ്പൊ അതിന്റെ ലിസ്റ്റ് ലീക്കൌട്ട് ആയിട്ടുണ്ടോ? ലിസ്റ്റ് ഒരിടത്തെയും ലീക്കൌട്ട് ആയിട്ടില്ല. ഇവർ ഇവരുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്, അവരുടെ ആപ്പിൽ അവർ നൽകിയിരിക്കുന്നത് ഓരോ ജില്ലയിലും എത്രയാണ് റാങ്ക് ലിസ്റ്റിൽ വരുന്ന അവരുടെ എണ്ണം. അവർ പറഞ്ഞിരിക്കുന്നത് ഇനി കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് പി എസ് സി പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പുറത്തുവിട്ട് തരാം. അങ്ങനെ ജില്ല തിരിച്ച് അതിൻ്റെ എണ്ണമൊക്കെ വളരെ കൃത്യമായിട്ട് 1339, 1302, 669, അങ്ങനെ ഓരോ ജില്ലയിൽ അതിങ്ങനെ കൃത്യം പി എസ് സിയിൽ നിന്ന് കൃത്യമായ ചോർത്ത് കിട്ടിയതുപോലെ തന്നെയാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ചോർന്നാവാം, ചിലപ്പോൾ അവർ വ്യാജമായി. അതിന്റെ ജെനുവിനിറ്റി സാറിന് മനസ്സിലായോ എന്തെങ്കിലും? നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് ഇതിന്റെ ജെനുവിനിറ്റി? പിന്നെ ഈ ചർച്ച കൊണ്ട് എന്താണ് പ്രസക്തി? ഇങ്ങനെ ഒരു സംശയം വന്നിരിക്കുന്നു, ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു ലിസ്റ്റ്, ഒരു വലിയ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് പേർ അംഗങ്ങളായ ഒരു ഗ്രൂപ്പിലേക്ക് ഒരുത്തർ ഔദ്യോഗികമായി തന്നെ ഇടുകയാണ്. അതൊരു ക്രൈമാണ്. എങ്ങനെയായാലും അവർക്ക് ലിസ്റ്റ് ചോർത്തിയതാണെങ്കിൽ അതും ക്രൈമാണ്. ചോർത്തിയതല്ല, വ്യാജമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ അതും ഒരു ക്രൈമാണ്. ആ, അപ്പൊ അത് നമ്മൾ ഇനിയിപ്പം ഈ ഇതിന്റെ ലിസ്റ്റ് എന്ന് വരുമെന്ന് എങ്ങനെയാണ് അറിയേണ്ടത്? അത് പി എസ് സി ആണ് ഇടേണ്ടത് ലിസ്റ്റ് വരുന്നത്. പരമാവധി വൈകില്ല എന്നാണ് പി എസ് സി പൊതുവെ പറയുന്നത്. സാധാരണ അങ്ങനെ ഒരു ഡേറ്റ് ഒന്നും പി എസ് സി നേരത്തെ പറയാറില്ലല്ലോ. നമ്മൾ വാർത്ത രാവിലെ പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ തന്നെ പി എസ് സി ചെയർമാൻ ഈ വിഷയത്തിൽ ഒരു വിജിലൻസ്, അതിന്റെ വാർത്തയുടെ ഗൗരവം തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണല്ലോ ഇതിന്റെ വിശ്വാസ്യത നിലനിർത്തേണ്ടത്. പി എസ് സിയുടെയും ജനങ്ങളുടെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യാം എന്ന് അദ്ദേഹം തന്നെ പ്രതികരിച്ചു. അപ്പൊ ഇനിയുള്ള പരീക്ഷകളിലെങ്കിലും ഇതനുസരിച്ച് ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസ് ഉണ്ടാകാതെ ശ്രദ്ധിക്കുമായിരിക്കുമോ എന്ന് പ്രതീക്ഷിക്കാം. വിജിലൻസ് അന്വേഷണം നടന്നാൽ സ്വാഭാവികമായും എവിടെയാണ് കള്ളം, കപ്പലിലാണോ കള്ളൻ നിൽക്കുന്നത് അതോ പുറത്താണോ എന്ന് അറിയാൻ കഴിയുമല്ലോ. അതെ, അങ്ങനെയാകുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതും ആ വാർത്തയിൽ ജനങ്ങളെ തന്നെ ഉൾപ്പെടുത്തി ചർച്ച നടത്തുന്നതും. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ശരി, നന്ദി. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, സുദേവനാണ്, തൃശ്ശൂരിൽ നിന്നും. വാസുദേവനാണ്, സോറി, ക്ഷമിക്കണം. ശ്രീ വാസുദേവൻ, താങ്കൾക്ക് പറയാം. ഈ പി എസ് സി ഒക്കെ പിരിച്ചു വിട്ടട്ടെ, അതായത് സ്ഥലങ്ങളിലെല്ലാം നേരിട്ട് വിളിക്കുന്ന പരിപാടി വരണം. അപ്പൊ കുറെ ദൂരത്തും കുറയും, ആൾക്കാരുടെ ബുദ്ധിമുട്ടും തീരും. അതെങ്ങനെയാണ്, നമ്മള് പി എസ് സി പോലെ ഒരു വലിയ സംവിധാനം, കൃത്യമായ പരീക്ഷകൾ നടത്തി ആളുകളെ മാത്രം സ്ഥല, ഒരാൾക്കും കൃത്യമായിട്ട് ജോലി കിട്ടിയിട്ടില്ല എന്ന് വരെ. അങ്ങനെ പറയരുത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനമാണ് കേരളത്തിലെ പി എസ് സി. കഴിവുള്ളവരെ നേരിട്ട് വിളിച്ച് കൊടുക്കണം, പി എസ് സിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നിൽക്കരുതാരും. ഇതെങ്ങനെയാണ് ഈ കഴിവുള്ളവരെ തിരിച്ചറിയാൻ കഴിയുക, ഇങ്ങനെ ഒരു പൊതുപരീക്ഷയോ?
ഇന്റർവ്യൂ നടത്തിയിട്ട് എടുക്കണം. ഇന്റർവ്യൂവിനെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ പരാതികളുള്ളത്. ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ബോർഡ് പലപ്പോഴും ആളുകളെ സ്വാധീനിക്കുമെന്നൊക്കെ പറയുന്നത്, പക്ഷേ എഴുത്തു പരീക്ഷയിലോ മറ്റു പരീക്ഷകളിലോ അത്തരം സ്വാധീനത്തിനുള്ള സാധ്യത വളരെ വളരെ കുറവല്ലേ? അങ്ങനെ ആകുമ്പോ നേരിട്ട് എത്രയും വേഗം ആൾക്കാർക്ക് ജോലി കിട്ടും. പി എസ് സിയിലാകുമ്പോ ഒരുപാട് തരികടകൾ നടക്കുക ചെയ്യണം. പി എസ് സിയുടെ മെമ്പർമാര്, പി എസ് സിയുടെ എല്ലാ ആൾക്കാരും തട്ടിപ്പാ. ശരി, ഓക്കെ. അദ്ദേഹം പി എസ് സിയെ പൂർണ്ണമായും തന്നെ അവിശ്വസിക്കുകയാണ്. നമ്മുടെ വിളിച്ച പ്രേക്ഷകരിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ പി എസ് സിയുടെ മേൽ ഒരു കരിനിഴൽ വീണാൽ അത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം നടക്കട്ടെ, തെളിവുകൾ പുറത്തുവരട്ടെ. ഇത്തരത്തിൽ പലപ്പോഴും പരിശീലന കേന്ദ്രങ്ങൾ ഉദ്യോഗാർത്ഥികളെ പറ്റിക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഇത് പി എസ് സിയിൽ നിന്ന് തന്നെ ഇവർക്ക് ലഭിച്ചതാണെന്ന്. എന്തായാലും മറ്റൊരു വിഷയവുമായി ന്യൂസ് 18 പ്രതിവിധി നാളെ ഇതേ സമയം.